അലങ്കാരപ്പൂവുകളുടെ നിറങ്ങളിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചിത്രം നിർമ്മിച്ച് ഡാവിഞ്ചി സുരേഷ്. ഉമ്മൻചാണ്ടിയോടുള്ള ആദര സൂചകമായാണ് 25 അടി വലിപ്പമുള്ള പുഷ്പ ചിത്രം തീർത്തത്. എടമുട്ടം ഫ്യൂസോ ഫുട്ബോൾ ടർഫിലാണ് 25 അടി ഉയരത്തിൽ 30,000 ഡ്രൈ ഫ്ലവറുകൾ ഉപയോഗിച്ച് ഒരു രാത്രിയും പകലും സമയമെടുത്ത് ചിത്രം തയ്യാറാക്കിയത്. ഇരുപത്തഞ്ചടി ഉയരവും 20 അടി വീതിയുമുള്ള ബോർഡിൽ വിവിധങ്ങളായ 25 നിറങ്ങളിലുള്ള ആർട്ടിഫിഷ്യൽ പൂക്കൾ നിരത്തി ഒട്ടിച്ചു വെച്ചാണ് ഉമ്മൻചാണ്ടിയുടെ മുഖചിത്രം തീർത്തത്. വിവിധ മീഡിയങ്ങളിൽ ചിത്രങ്ങൾ തീർക്കുന്ന ഡാവിഞ്ചി സുരേഷിന്റെ 90-ാം മീഡിയമാണ് ഡ്രൈ ഫ്ലവർ. 100 മീഡിയങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു യാത്രയാണ് അതിന്റെ അകത്ത്. 90-ാമത്തെ മീഡിയ ആയിട്ടാണ് ഈ ഒരു ഡ്രൈ ഫ്ലവർ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് ഈയൊരു 30,000 പൂക്കളുണ്ട്, 30 കളറുകളുണ്ട് ഈയൊരു ചിത്രത്തിൽ. അപ്പം അത് എല്ലാനും തുണി കൊണ്ടുള്ള ഫ്ലവറുകളാണ്. 25 അടിയോളം ഉയരവും അതുപോലെ തന്നെ 20 അടി വീതിയുമാണ് ഈയൊരു ബോർഡിനുള്ളത്. ഇത് കുറച്ച് നാൾ ഇതിൻ്റെ ഒരു പ്രദർശനം ഇവിടെ നടക്കുന്നുണ്ട്. ഫ്യൂസോൻ്റെ ഒരു ഷോ ഓണവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറേ ദിവസത്തോളം ഇവിടെ ഉണ്ടാവും. പ്രദർശനോദ്ഘാടനം തൃശൂർ MP TN പ്രതാപൻ, ആസ ഗ്രൂപ്പ് MD CP സാലിഹ് എന്നിവർ നിർവഹിച്ചു. എല്ലാവരുടെയും മനസ്സിൽ എന്നും ഓർക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഈ പുഷ്പചിത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് എല്ലാവർക്കും, നമുക്ക് ബഹുമാനപ്പെട്ട MP പറഞ്ഞ മാതിരി, നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ എത്ര സ്നേഹിക്കുന്നത് വളരെ വ്യക്തമായി നമ്മൾ ബഹുമാനപ്പെട്ട MP പറഞ്ഞു കഴിഞ്ഞു. ഇത് എല്ലാവർക്കും നമുക്കൊരു പാഠമാവട്ടെ എന്ന് ഒരു വാക്ക് എന്റെ പറയാനുള്ളത്. ജനസമ്മതനായ അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയോടുള്ള ആദര സൂചകമായി മാത്രമാണ് ഈ ചിത്രം ചെയ്യുന്നതെന്ന് ഫ്യൂസോ ഫെസ്റ്റ് 2023 പ്രോഗ്രാം സംഘാടകർ പറഞ്ഞു. സഹായികളായി സുരേഷിന്റെ മകൻ ഇന്ദ്രജിത്തും രാകേഷ് പള്ളത്ത്, ഷാഫി കോരിക്കുഴി, ഫെബി മതിലകം, ക്യാമറാമാൻ സിംബാദ് എന്നിവരും ഉണ്ടായിരുന്നു. ഈ ഫ്യൂസോ എന്ന് പറയുന്ന ഈ വ്യാപാര കൂട്ടായ്മയുടെ ഓണത്തിനോടനുബന്ധിച്ച് ഒരു 10 ദിവസത്തെ ഒരു എക്സിബിഷൻ സ്റ്റാളിൻ്റെ പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് അതിൻ്റെ ഒരു തുടക്കമെന്ന നിലയിൽ ഒരു പുതിയൊരു ആശയം കൊണ്ടുവരണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ചിന്തയിൽ വന്നാണ് ഈ ഡാവിഞ്ചി സുരേഷ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു കലാകാരനെ ഞങ്ങൾ എത്തിപ്പെടുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആശയത്തിനും ഞങ്ങളുടെ ആശയം കൂടി സംയോജിപ്പിച്ച് ഞങ്ങളൊരു ഒരു ധാരണയിലെത്തി. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ജനസമ്മതി ഉള്ള ഒരു നേതാവിൻ്റെയും ഒരു നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ ഈ ഇടെ മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു ചിത്രത്തിലേക്ക് ഞങ്ങൾ എത്തിപ്പെടുകയാണ്. അങ്ങനെ അതിൻ്റെ ഭാഗമായി നമ്മൾ ഈ ചിത്രത്തിൽ ഇതിൻ്റെ പണിപ്പുരയിലെത്തി ഇത് ഇന്ന് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി ഇതിനോടനുബന്ധിച്ച് അടുത്ത 21-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെ ഒരു 10 ദിവസത്തെ 20-ൽ പരം സ്റ്റാളുകൾ ഉൾപ്പെട്ടുള്ള ഒരു എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, ഈ തിരക്കേടിൽ പുതുപ്പള്ളിയിലെ ലക്ഷാണെന്നറിയാം, എന്നാലും ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ ഫാമിലി ഇങ്ങോട്ട് വരണമെന്നും അദ്ദേഹത്തിൻ്റെ ഫാമിലി ശ്രദ്ധയിൽ ഇതുപെടുത്തണമെന്നും മതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അത് തീർച്ചയായും ഉണ്ടാകുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.